വാഗമൺ ഓഫ് റോഡ് റൈസ് കേസിൽ നടൻ ജോജു ജോർജ് ഇടുക്കി ആർ ടി ഒക്ക് മുന്നിൽ ഹാജരായി. ചൊവ്വാഴ്ചയാണ് രഹസ്യമായി ജോജു ആർ ടി ഒ ഓഫീസിലെത്തിയത്. ജോജുവിന്റെ മൊഴി രേഖപ്പെടുത്തി ലിജോ റോളൻസാണ് വിവരങ്ങളുമായി. ലിജോ, നേരത്തെ തന്നെ സാവകാശം തേടിയിരുന്നു ജോജു, അതീവ രഹസ്യമായി എത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മടങ്ങുകയായിരുന്നു. രതീഷ്, മെയ് 8 വാഗമണിൽ നടത്തിയ അനുമതിയില്ലാതെ നടത്തിയ ഓഫ് റോഡ് റേസ് കേസിൽ ആർ ടി ഒ എടുത്തിരിക്കുന്ന കേസിലാണ് ഇപ്പോൾ ജോജു ജോണിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ഷൂട്ടിംഗ് തിരക്കായതിനാൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു. വ്യാഴാഴ്ച ഹാജരാകാമെന്നാണ് അന്ന് ജോജു അറിയിച്ചിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച തന്നെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ രഹസ്യമായി ജോജു ജോൺ ഹാജരാകുകയും അവിടെ മൊഴി രേഖപ്പെടുത്തി മടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊഴിയിൽ ജോജു പ്രധാനമായി പറഞ്ഞിരുന്ന കാര്യം, അനുമതിയില്ലാതെയാണ് ഇത്തരത്തിലൊരു ഓഫ് റോഡ് റേസ് നടത്തുന്നത്, താൻ അറിഞ്ഞിരുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ പങ്കെടുക്കുമായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, എസ്റ്റേറ്റിനുള്ളിൽ നടത്തിയ റേസ് ആയതിനാൽ തന്നെ മറ്റാർക്കും അപകടകരമാകുന്ന രീതിയിൽ വാഹനം ഓടിച്ചിട്ടില്ല. കാര്യം ഈ രണ്ട് പ്രധാനമായിട്ടുള്ള കുറ്റങ്ങളാണ് ആർ ടി ഒ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രണ്ടിനെയും ഖണ്ഡിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് ഇപ്പോൾ ജോജു നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു വാഗമണിൽ റേസ് നടത്തിയതും അതുമായി ബന്ധപ്പെട്ട് നിയമലംഘനം നടന്നിട്ടുണ്ടെന്നാണ് വണ്ടിപ്പെരിയാർ ജോയിൻ്റ് ആർ ടി ഒ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷേ ഈ കേസ് തെളിയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫൈൻ കെട്ടുക, ഈ രണ്ട് രീതിയിലുള്ള ഒരു നടപടികൾ സ്വീകരിക്കാനായിട്ട് ആർ ടി ഒക്ക് കഴിയും. അത്തരത്തിൽ ഇപ്പോൾ മൊഴി വിശകലനം ചെയ്ത് ബാക്കിയുള്ളവരോട് മൊഴി എടുത്തതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോവുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, വാഗമൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ 17 പേർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. വാഹനങ്ങളുമായി 15 ദിവസത്തിനകം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ജോജു ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നു. അത് രണ്ടുമാണ് ഈ വാഗമൺ ഓഫ് റോഡ് റേസ് കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ. ശരി, ലിജോ റോളൻസ് ആണ് ഈ വിവരങ്ങൾ ഇടുക്കിയിൽ നിന്ന് നൽകിയത്.